ഹായ് ഹലോ വേൾഡ് മിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തേർഡ് സെമസ്റ്റർ സിലബസ് ഡിസ്കഷനാണ്. ഓൾറെഡി ഒരു പ്രാവശ്യം ഈ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിക്സ്ത് സെം പരീക്ഷയൊക്കെ വന്നുകൊണ്ട് എനിക്ക് അതിനിടയിൽ ചെയ്തിടാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും തേർഡ് സെമ്മിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സിലബസ് ഡിസ്കഷനിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ കോഡേറ്റയുടെ സാലിൻ ഫീച്ചേഴ്സ്, ഓക്കെ, കോഡേറ്റയുടെ സാലിൻ ഫീച്ചേഴ്സ്, ഇത്രയും കാലം നമ്മൾ നോൺ കോഡേറ്റ്സിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മളിനി കോഡേറ്റിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ കോഡേറ്റ്സിൻ്റെ സാലിൻ ഫീച്ചേഴ്സ് നോക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആ ഒരു നോട്ടോ കോഡ്, ഫാരിഞ്ചൽ, ഗിൽ സ്ലിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ പോയിൻ്റ് ആയിട്ട് പഠിക്കുക. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തിട്ടാണെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പം ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിന് അതെന്താണെന്ന് ചോദിച്ചു വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. കാരണം ഇതിന് ഷോർട്ട് ആൻസറും പാരഗ്രാഫേ വരുന്നുള്ളൂ. പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത്, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കോഡേറ്റ് ആൻഡ് നോൺ കോഡേറ്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്ട്സ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതാൻ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ജസ്റ്റ് കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മുന്നോട്ട് പഠിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. ഇല്ലെങ്കിലും നമ്മൾ പഠിക്കും, എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടേബിൾ ഉണ്ട് പേജ് നമ്പർ 10, അത് നോക്കി വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് സബ് ഫയലും സെഫാലോകോഡേറ്റ് നോക്കാം. നമുക്ക് ആദ്യം ടെക്സ്റ്റിൽ സെഫാലോകോഡേറ്റാണ് വരുന്നത്. അപ്പോൾ സെഫാലോകോഡേറ്റയിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സാലിൻ ഫീച്ചേഴ്സ് നോക്കുക. സെഫാലോകോഡേറ്റയുടെ സാലിൻ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. സാലിൻ ഫീച്ചേഴ്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. പിന്നെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ആംഫിയോക്സസ് ആണ്. ആംഫിയോക്സസിൻ്റെ മോർഫോളജി ആൻഡ് അനാറ്റമിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരുവിധം എല്ലാ പോയിൻറ്സും പഠിക്കണം. ഓക്കെ, അപ്പം ആംഫിയോക്സസിൻ്റെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് എന്താ പറയുക, 2 മാർക്കും 5 മാർക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആട്രിയം, അതൊരു ക്വസ്റ്റ്യൻ ആട്ടോ. എന്താണ് ആട്രിയം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഫാരിങ്സിനെ പറ്റിയിട്ട്, ആംഫിയോക്സസിൻ്റെ ഫാരിങ്സിനെ പറ്റിയിട്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാരിങ്സിലെ ആ പ്രൈമറി ഗിൽബാറും സെക്കൻഡറി ഗിൽബാറും ഒക്കെ നോക്കണം കേട്ടോ, എന്നാലേ ആവുള്ളൂ. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് എൻഡോസ്റ്റൈൽ. ഇതിപ്പം ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യനിലും ചോദിക്കാം എൻഡോസ്റ്റൈൽ എന്താ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എഴുതാനൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാലും എഴുതേണ്ട ഒരു സാധനമാണ് എൻഡോസ്റ്റൈൽ. പക്ഷേ എൻഡോസ്റ്റൈൽ ഇൻഡിവിജ്വലി ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എൻഡോസ്റ്റൈൽ എന്താണെന്ന് പഠിക്കുക, എൻഡോസ്റ്റൈലിലെ ചിത്രം വരയ്ക്കാനും പഠിക്കുക. ഓക്കെ, എൻഡോസ്റ്റൈലിലെ TS ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, അതും പഠിച്ചു വയ്ക്കുക. ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഒന്നും പഠിക്കുന്നത് ഒഴിവാക്കേണ്ട, മാക്സിമം നിങ്ങളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രയും പഠിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് വരും. ഓക്കെ, പക്ഷേ എന്താ പറയുക, ഇതിന് ഞാൻ പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നേ ഉള്ളൂ. പിന്നെ ആംഫിയോക്സസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആംഫിയോക്സസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആംഫിയോക്സസിൻ്റെ കേസിൽ സെൻസ് ഓർഗൻസ് വരുന്നുണ്ട്. അതിൽ ഓൾഫാക്ടറി പിറ്റ് എന്താ നോക്കുക, അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. കോളിക്കേഴ്സ് പിറ്റ്, അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഐ സ്പോട്ട് നോക്കുക. പിന്നെ ടോട്ടലി ആ ഒരു സെൻസ് ഓർഗൻസ് ഏതൊക്കെയാ എന്നുള്ളത് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആംഫിയോക്സസിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ ആംഫിയോക്സസിൻ്റെ എഫിനിറ്റീസ് അല്ലെങ്കിൽ മറ്റേ ബയോളജിക്കൽ സ്റ്റാറ്റസ് ഓഫ് ആംഫിയോക്സസ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അതിൽ പ്രിമിറ്റീവ് ഫീച്ചേഴ്സ് പറയണം, സെക്കൻഡറി ഫീച്ചേഴ്സ് പറയണം, അതേപോലെ തന്നെ ഡീജനറേറ്റ് ആയി പോയിട്ടുള്ള ഫീച്ചേഴ്സ് പറയണം. അപ്പോൾ അങ്ങനത്തെ 3 കാര്യങ്ങൾ പറയുമ്പോഴാണ് ആ ഒരു ആംഫിയോക്സസിൻ്റെ ബയോളജിക്കൽ സ്റ്റാറ്റസ് ആവുന്നത്. അപ്പോൾ അതും ഈ ഒരു സെക്ഷനിൽ വരാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വരുന്നത് സബ് ഫയലും യൂറോ കോഡേറ്റയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് അതിനെ യൂറോ കോഡേറ്റ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വരിക. ഓക്കെ, എന്തുകൊണ്ടാണ് വിളിക്കുന്നത്, അതിൻ്റെ ടെയിലിലാണ്, ലാർവൽ ടെയിലിലാണ് നമുക്ക് നോട്ടോ കോഡ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിനെ യൂറോ കോഡേറ്റ എന്ന് വിളിക്കുന്നത്.
അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് ടൂണിക്ക, ഓക്കെ, അല്ലെങ്കിൽ ടൂണിക്ക എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. പിന്നെ ഇതിൻ്റെ സൈലന്റ് ഫീച്ചർന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റിട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ വരുന്നതാണ് എന്ത്, നിയോട്ടണിയും പീഡിയോജെനിസിസും. നിയോട്ടണിയും പീഡിയോജെനിസിസും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് രണ്ടും നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ സാലിൻറ്റ് ഫീച്ചർ എന്ന് പറയാനുള്ളത്. ഇനി എസ് ഇ ഡിയിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മോർഫോളജി പഠിക്കണം. ആ മോർഫോളജിയിലാണ് നമുക്ക് ടൂണിക്കേനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ആ ടൂണിക്കേനെ പറ്റി നോക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത്, പിന്നെ ഇതിൽ പറഞ്ഞത് റെട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ് പഠിക്കാനാണ്. അത് ഏറ്റവും ലാസ്റ്റ് മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുമ്പം ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ വളരെ റെയറായിട്ട് ഒന്നോ രണ്ടോ തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആ ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇതിൽ എന്താ പറയുക, നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പഠിക്കുക. ഓക്കെ, പിന്നെ കുറവ് കുറവ് ചോദിച്ച് പഠിക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ പഠിക്കാറ്, ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം എന്താ പറയുക, ഇങ്ങനെ കുറവ് കുറവ്, പിന്നെ ലാസ്റ്റ് ടു മാർക്കിന്, ടു മാർക്ക് ഇപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണേലും ചോദിക്കാമല്ലോ. അപ്പോൾ ടു മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പം ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ഇപ്പം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ പ്രീവിയസ് ഇയർ, എൻ്റെ അടുത്ത് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ അത് വെച്ചിട്ട് ആ ഒരു അഞ്ച് പേപ്പറാണെങ്കിൽ അഞ്ച് പേപ്പറിലും ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ഞാനൊരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവറിൽ നോക്കി തീർക്കും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ടു മാർക്ക് നോക്കാറ്. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ള ടു മാർക്കൊക്കെ നമ്മൾ ഈ പഠിച്ച് എവിടെ നിന്നെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും വരിക. എന്നാൽ പോലും ഇനി അതല്ലാണ്ട് വന്നാലും കൂടി എഴുതാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, കംപ്ലീറ്റ് പഠിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ ലാസ്റ്റ് അല്ലെങ്കിൽ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിക്കുന്നവർക്ക് ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡൊളോളിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ ചോദിക്കാം. ഡൊളോളിയത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ രണ്ട് സ്റ്റേജസ് ഉണ്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഒരു ഗ്രിഗേറിയ ഫേസും ഉണ്ട്, അതേപോലെ തന്നെ സോളിറ്ററി ഫേസും, അങ്ങനെ രണ്ട് ഫേസസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ആ രണ്ട് ഫേസസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ വരുന്നത് ഒയ്ക്കോപ്ലൂറ, ഹെർഡ്മാനിയെന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, ഇതിന് രണ്ടെന്നുമാണ് കാണാറ്. ഒയ്ക്കോപ്ലൂറയുടെ കേസ് നോക്കുമ്പോൾ ഒയ്ക്കോപ്ലൂറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാർഷ്യൽ മെറ്റാമോർഫോസിസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, അതിനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനിൽ എൻ്റെ ഓർമ്മ. ഓക്കെ ഓക്കെ, അപ്പോൾ ഒയ്ക്കോപ്ലൂറ ഒരു ഇതിന് എക്സാമ്പിളായിട്ട് എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു സബ് ഫൈലം യൂറോ കോഡേറ്റയിൽ വരുന്നത്. ഇനി അടുത്തതാണ് സബ് ഫൈലം വേർട്ടിബ്രേറ്റ. വേർട്ടിബ്രേറ്റയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സബ് ഫൈലം വേർട്ടിബ്രേറ്റയുടെ സാലിൻറ്റ് ഫീച്ചർ. അത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. ഒരു 13 പോയിൻറ്സ് ഉണ്ട്, ആ 13 പോയിൻസും പഠിച്ചെഴുതി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് പോകും. ഓക്കെ, അത് ക്ലീൻ ആയിട്ട് മീൻസ് ആ ഒരു പോയിൻ്റ് മാത്രം പഠിച്ചെഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഓക്കെ, ആ പോയിൻ്റ് നമുക്ക് ഏകദേശം എല്ലാ പോയിൻസും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പോയിൻസാണ്. നമ്മളിപ്പോൾ ലിവർ ഉണ്ട്, ബ്രെയിനിൻ്റെ കാര്യം, സർക്കുലേറ്ററി സിസ്റ്റം, മെറ്റാമറിസം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അത് നമുക്ക് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു 13 പോയിൻ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതിൽ എക്നാത്തേനെ പറ്റി പറയുന്നുണ്ട്. എക്നാത്തേൽ പറയുന്ന സമയത്ത് എക്നാത്തേയുടെ സാലിൻറ്റ് ഫീച്ചർ എനിക്ക് തോന്നുന്നു സപ്ലിമെൻ്ററി മെറ്റീരിയലാണുള്ളത്. അത് നോക്കുക. പിന്നെ നോക്കേണ്ടത്, പിന്നെ ഇതിൽ പറയുന്നത് സൈക്ലോസ്റ്റോമാറ്റയിൽ മൈസിൻ, മൈസിൻ്റെ കേസിൽ മൈസിനെ പറ്റി പറയുമ്പം ജസ്റ്റ് അതിൻ്റെ മൈസിനും പെട്രോമൈസിനും, പെട്രോമൈസിൻ ചില സമയത്ത് ഒരു ടൂ മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്രോമൈസിനെ, ഈ പെട്രോമൈസിനും മൈസിനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്തായാലും ഷോർട്ട് ആൻസേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു എസ്സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ നിന്ന് വേണ്ട കുറച്ച് 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 പോയിൻറ്സ്, വളരെ സെലക്റ്റീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് പോയിൻറ്സ് സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു 5 മാർക്ക് ആൻസർ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പെട്രോമൈസിന് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലാർവേ, ഓക്കെ, അമിനോസീറ്റസ് ലാർവേ, അമോസീറ്റസ് ലാർവേ, സോറി, അമോസീറ്റസ് ലാർവേനെ പറ്റിയിട്ടും നോക്കുക. ഓക്കെ, പെട്രോമൈസിനാണ് ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സീ, അതും പെട്രോമൈസിൻ ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക, സീ ലാംപ്രേ എന്താണെന്ന് ടു മാർക്കിന് ചോദിക്കാറാണ് പതിവ്. ഓക്കെ,
പിന്നെ ആമോസിറ്റസ് ലാർവേനെ പറ്റി നോക്കുക, അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുക, അതിന് എന്താ പറയുക ഒരു ആംഫിയോക്സസ് ആയിട്ട് റിസംബലൻസ് ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പിന്നെ നാത്തോസ്റ്റൊമാറ്റോസ്റ്റൊമാറ്റോനെ പറ്റിയിട്ടും സാലിൻ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി നമുക്ക് സൂപ്പർ ക്ലാസ് ഫീച്ചേഴ്സ് ആണ്. സൂപ്പർ ക്ലാസ് ഫീച്ചേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സാലിൻ ഫീച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. ഓക്കെ, സാലിൻ ഫീച്ചറിൽ തന്നെ ന്യൂറോമാസ്റ്റോർഗൻ എന്താ, ന്യൂറോമാസ്റ്റോർഗൻ്റെ ഫംഗ്ഷൻ എന്താന്നൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക, ന്യൂറോമാസ്റ്റോർഗനും അതിൻ്റെ ഫംഗ്ഷൻ എന്താ എന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഇതിലെ ടൈപ്പ് സ്റ്റഡി പറയാം. അതിന് മുന്നേ ക്ലാസ് കോൺട്രാക്ടസിനെ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് സ്കോളിഡോണും ട്രൈഗണുമാണ്. സ്കോളിഡോൺ എന്ന് പറയുന്നത് ഷാർക്കാണ്. ഷാർക്കിന് നമുക്ക് ഇവിടെ ടൈപ്പ് സ്റ്റഡി പോലെയാണ് ഷാർക്കിനെ പറ്റി തന്നിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം പഠിക്കാൻ നിൽക്കണ്ട, ഇതേപോലെ ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം. ഈ സൂപ്പർ ക്ലാസ് പീസസിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ക്ലാസ് കോൺട്രാക്ടസ് ഉണ്ട്, ക്ലാസ് ഓസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റെ സബ് ക്ലാസ്സസ് ഏതൊക്കെയാണ്, ഓർഡർ വരെയുള്ള ക്ലാസിഫിക്കേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ട്രൈഗൺ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ട്രൈഗൺ ആയിരുന്നു ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ട്രൈഗൺ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ട്രൈഗണിൻ്റെ ഡീറ്റെയിൽ ചെറിയൊരു പാരഗ്രാഫേ ഉള്ളൂ, അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് പോവാം. ഓക്കെ, അടുത്തത് അപ്പോൾ സബ് ക്ലാസ് സെലാച്ചിയായി, സെലാച്ചിയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സബ് ക്ലാസ് ഹോളോസെഫാലി. ഹോളോസെഫാലിയിൽ വരുന്ന ഒരാളാണ് കൈമറ. കൈമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ജസ്റ്റ് ഒരു സെക്കൻഡ്, കൈമറയ്ക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ വരാറ് റാബിറ്റ് ഫിഷിനെ പറ്റി എഴുതാനോ അല്ലെങ്കിൽ സിൽവർ ഷാർക്കിനെ പറ്റി എഴുതാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഡയറക്റ്റ് കൈമറ എന്ന് പറഞ്ഞ് ചോദിക്കില്ല, ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ഒരു 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് തന്നെ കുറച്ച് പോയിൻറ്റ്സ്, അത് പഠിച്ചു വയ്ക്കുക. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കുക. 5 ഒന്നായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. റാബിറ്റ് ഫിഷ് ഏതാന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യമായിട്ടേ കണ്ടിട്ടുള്ളൂ, പക്ഷേ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ കോൺട്രാക്ടസിൻ്റെ ക്ലാസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സബ് ക്ലാസ് എലാച്ചി, ബ്രാൻഡി, ഡോട്ടി എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓർഡേഴ്സ് വരെ പഠിക്കുക, ഓർഡേഴ്സ് വരെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളോട് ക്ലാസിഫിക്കേഷൻ ടിൽ ഓർഡേഴ്സ് എന്നാണ് അധികം പറയാറ്. അപ്പോൾ ഓർഡേഴ്സ് വരെ നോക്കി വയ്ക്കുക. ഓക്കെ, ഇതിൽ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ സെമിനാർ നമ്മളോട് അങ്ങനെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അടുത്തതാണ് ഓസ്റ്റിത്തൈസ്. ഓസ്റ്റിത്തൈസിൽ നോക്കിക്കഴിയുമ്പം ഈ കോൺട്രാക്ടൈസും ഓസ്റ്റിത്തൈസും തമ്മിലുള്ള ഡിഫറൻസ്, അതൊരു പേജ് മൊത്തമായിട്ട് തന്നിരിക്കുന്നത്, അതും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നോക്കി വയ്ക്കുക. അത് രണ്ടും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പം എനിക്ക് തോന്നുന്നു +2 ലും +1 ലും പഠിച്ചിട്ടുണ്ട്, അതിന് മുന്നേയും പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ക്ലാസിഫിക്കേ മീൻസ് ആ ഒരു എന്താ പറയുക ഡിഫറൻസ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ ഓസ്റ്റിത്തൈസിലേക്ക് വരുമ്പം സബ് ക്ലാസ് സാർക്കോട്ടെറഗൈ. അപ്പോൾ ഇതിൻ്റെയും ക്ലാസിഫിക്കേഷൻ നോക്കണം. അതും ക്ലിയർ ആയിട്ട് ഒരു പേജിൽ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നോക്കുക. അപ്പോൾ സൂപ്പർ ക്ലാസ് പീസസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം, അതിൽ വരുന്ന സബ് ക്ലാസ് എഴുതണം. കോൺട്രാക്ടൈസിൽ സബ് ക്ലാസ് വരെ നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ പോലും അതിൻ്റെ സബ് ക്ലാസ് വരെ ആയാലും മതി, അല്ലെങ്കിൽ ഓർഡർ വരെ എഴുതിയാലും മതി. ഓക്കെ, ഓർഡർ വരെ എഴുതുന്നതാണ് അതിൻ്റെ ഒരു നീറ്റ്നെസ്. ഓക്കെ, കാരണം പിന്നെ ഓസ്റ്റിത്തൈസിലേക്ക് വരുന്ന സമയത്ത് സബ് ക്ലാസ് എഴുതുക, അതിൻ്റെ ഓർഡേഴ്സും കൂടി വേണം. അതിൽ ആദ്യം വന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഓർഡേഴ്സ് എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഓർഡേഴ്സ് എങ്കിലും മെൻഷൻ ചെയ്യണേ. ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് ക്രോസോടെറഗൈ. ഓക്കെ, അതിന് വരുന്ന എക്സാമ്പിളാണ് ലാക്റ്റിമാരിയ. ലാക്റ്റിമേരിയയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാക്റ്റിമേരിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇതിനൊന്നും സാലിൻ ഫീച്ചേഴ്സ് പറ്റുമെങ്കിൽ പഠിക്കുക ഓരോ സബ് ക്ലാസ്സിൻ്റെയും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ക്ലാസിഫിക്കേഷനെങ്കിലും അറിഞ്ഞു വയ്ക്കുക. ലാറ്റിമേറിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്കവറിയുടെ കാര്യങ്ങളാണ് നമുക്കിവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പം ജസ്റ്റ് അതൊന്ന് വായിച്ചിടുക. ലാറ്റിമേറിയൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല, അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ലാറ്റിമേറിയെന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അതൊരു ലിവിങ് ഫോഴ്സിലാണ് ലാറ്റിമേരിയ. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് വയ്ക്കുക, ലാറ്റിമേരിയ ഒരു ലിവിങ് ഫോഴ്സിലാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അടുത്തത് ഓർഡർ ഡിപ്നോയിൽ. ഓർഡർ ഡിപ്നോയിലാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഓർഡർ ഡിപ്നോയിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ലങ് ഫിഷസിനെ പറ്റി പഠിക്കാനുണ്ട്. പ്രോട്ടോടെറസ്, ലെപ്ഡോസൈറിക്,
നിയോസെറാത്തോഡസ്. ഇങ്ങനെ നാലെണ്ണം പഠിക്കാൻ സോറി മൂന്നെണ്ണം പഠിക്കാനുണ്ട്. ഈ മൂന്നെണ്ണം ഡിഫറെൻ്റ് ആണ്. പ്രോട്ടോടെറസ് എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ കാണുന്ന ലാംഗ്വേജ് ആണ്. ലെപ്ഡോസൈറിൻ സൗത്ത് അമേരിക്കൻ, നിയോസെറാത്തോഡസ് ഓസ്ട്രേലിയൻ ലാംഗ്വേജ്. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ വരിക ഇതിൻ്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിലാണ്. ഓസ്ട്രേലിയൻ ലാംഗ്വേജ് ഏതാണ്, അപ്പോൾ അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം സൗത്ത് അമേരിക്കൻ ലാംഗ്വേജ് ഏതാണ്, അപ്പോൾ ആ ലാംഗ്ഫിഷിൻ്റെ പേര് ഏതാ ലിപ്ഡോസൈറിൻ, പിന്നെ അതിനെപ്പറ്റി ഒരു ചെറിയ ഡീറ്റെയിൽസ് എഴുതാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മൂന്നും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കുക. അതും ഒരു 5 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്, 2 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, 2-3 പ്രാവശ്യം എനിക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്തത് ആക്ടിനോടെറഗൈ. ആക്ടിനോടെറഗൈയിൽ വരുന്നതാണ് അസിപ്പെൻസർ. അസിപ്പെൻസറിനെ പറ്റി അങ്ങനെ ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു അതിൻ്റെ മേജർ, അതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ആ ഫ്രണ്ട് സ്നൗട്ട് റീജിയൻ കുറച്ച് ലോങ് ആൻഡ് ഫ്ലാറ്റ് ആയിട്ടാണ് എന്നുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ വരുന്നതാണ് എമിയ. എമിയയുടെ ബോഫിഷ് എന്ന് വിളിക്കും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെയൊക്കെ നോക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഒരു 2 മാർക്കിന് ചോദിച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഏതാണ് ബോഫിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിയ ആണെന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒന്ന് ലെപ്പിഡോസ്റ്റീറ്റിസ്. അതും ഇതേപോലെ തന്നെ ജസ്റ്റ് നോക്കുക, അതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്തതാണ്, അടുത്ത രണ്ടെണ്ണം സാർഡിനെല്ലയും റാസ്റ്റ്ലിഗർ. സാർഡിനെല്ല പറഞ്ഞാൽ മത്തി, റാസ്റ്റ്ലിഗർ അയില. ഇവരെ രണ്ടാളെയും പറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് റാസ്റ്റ്ലിഗറിനെ പറ്റി, മീൻസ് അയിലേനെ പറ്റി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. സാർഡിനെല്ലേനേക്കാളും കണ്ടിട്ടുള്ളത് അയിലേനെ പറ്റി ചോദിച്ചിട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് കുറച്ചുണ്ട്. റാസ്റ്റ്ലിഗർ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് കേട്ടോ. അപ്പം അത് ഒരു 1 പേജിൻ്റെ അടുത്തേ ഉള്ളൂ. സാർഡിനലി അതേ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. അവർക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പം ഇപ്പം എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫിഷസിനെ പറ്റി എഴുതാൻ പറഞ്ഞാലും സാർഡിനലിനെയും റാസ്റ്റ്ലിഗറിനെയും പറ്റി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അവർക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ട് അത് മെൻഷൻ ചെയ്യാം. റാസ്റ്റ്ലിഗർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള ഒരാളാട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതും പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഇനിയാണ് നമ്മുടെ ടൈപ്പ് സ്റ്റഡി ആയിട്ടുള്ള മുക്കിൽ സെഫാലസ്. ഇതിനാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയത്. ഞാൻ പെട്ടെന്ന് സാർഡിനെല്ല ടൈപ്പ് സ്റ്റഡി ആയിട്ട് പറഞ്ഞുപോയി. സാർഡിനെല്ല എന്ന് പറയുന്നത് ടൈപ്പ് സ്റ്റഡി അല്ല, നമ്മുടെ ലാബിൽ നമുക്ക് ചെയ്യാനുള്ളതാട്ടോ. സാർഡിനെല്ലയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം നമുക്ക് എടുത്ത് നോക്കി വയ്ക്കാനുണ്ട് ലാബിൽ. നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പം ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം എടുത്ത് നോക്കി അതിൽ ലൈൻസ് ചെയ്യുക. അവർ പറയും കേട്ടോ, നമ്മുടെ വന്നിട്ടുള്ള പുറത്തുനിന്ന് വന്നുള്ള ആ ടീച്ചർ പറയും ഏത് ഭാഗം കാണിക്കണമെന്ന്. ആ ഭാഗം നമ്മൾ എന്താ പറയുക, ഫ്ലാഗ് ചെയ്തൊക്കെ വെച്ച് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. പിന്നെ സാർഡിനെല്ലാം പഠിക്കുന്ന സമയത്ത് അതിന്ന് നമുക്ക് വൈവ ക്വസ്റ്റ്യൻസ് വരും. ആ വൈവയ്ക്ക് സാർഡിനെല്ലാം പഠിക്കണം എന്നൊന്നുമില്ല, ഗ്രേം ബുള്ളറ്റിൻ്റെ കേസിൽ പറയുന്ന അതേ ആൻസേഴ്സ് ഒക്കെ തന്നെ അവിടെ വരിക. അപ്പോൾ അതൊരു വൈവയായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഗ്രേ മുള്ളറ്റിൻ്റെ കേസിൽ, ഗ്രേ മുള്ളറ്റിൻ്റെ ആ ഒരു സ്കെയിൽസിൻ്റെ സൈക്ലോയിഡ് സ്കെയിൽസും ടീനോയിഡ് സ്കെയിൽസും അതെന്താ നോക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ലാബിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എന്താ പറയുക എക്സാമിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹോമോസീരൽ കോഡൽ ഫിന്നും ഹെട്രോസീരൽ കോഡൽ ഫിന്നും അതും എന്താ നോക്കി വയ്ക്കുക. അതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഗ്രേ മുള്ളറ്റിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കുക, ഗ്രേ മുള്ളറ്റിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് പഠിക്കുക. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നോക്കുക. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറ് ഗ്യാസ് ബ്ലാഡേഴ്സ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസ് ബ്ലാഡേഴ്സിനെ പറ്റി എഴുതാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറ്, 5ഉം 2ഉം ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്യാസ് ബ്ലാഡേഴ്സ് എന്താണ്. ഓക്കെ, അതേപോലെ തന്നെ റീനൽ പോർട്ടൽ സിസ്റ്റം എന്താണ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ മെയിൻലി വരുന്ന ഒരു പാർട്ടാണ് ഈ ഒരു മുള്ളറ്റിൽ ഇതിൻ്റെ ഇൻറ്റേർണൽ ഇയർ, ഐസ്, മീൻസ് ഇതിൻ്റെ ആ ഒരു സെൻസ് ഓർഗൻസ്. ഓക്കെ, സെൻസ് ഓർഗൻസിൽ ന്യൂറോമാസ്റ്റ് ഓർഗനെ പറ്റി പറയണം. അതേപോലെ തന്നെ ഐ എന്താണ്, ഇയർ എന്താണ്, അതേപോലെ ഐയും ഇയറും യൂറിനോജനൈറ്റൽ സിസ്റ്റം, ഈ മൂന്നെണ്ണം ഈ ഒരു കേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ നോക്കുക. അപ്പം ഇതിൽ മെയിനി ഞാൻ ഇമ്പോർട്ടൻറ്റ് പറയുകയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, സെൻസ് ഓർഗൻസ്, അതേപോലെ തന്നെ റീപ്രൊഡക്ടറി ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മുള്ളറ്റിൻ്റെ കേസിൽ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
ഓക്കെ, ഇനി പിന്നെ ഇതിന് സബ്ടെറൈൻ ഫിഷസ് പഠിക്കാണ്ട് അതിന് മിസ് കേരള ആരാ എന്നുള്ളത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിലിപ്പം ഒന്ന് മിസ് കേരളയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ചോദിക്കാവുന്നത് മോണോട്ടറസ് ഡിസ്ക്രീസസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അതിനെപ്പറ്റി ചോദിക്കാം. അതൊക്കെയാണ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. മിസ് കേരള എന്തായാലും നോക്കി വെക്കുക കേട്ടോ, മിസ് കേരള ആരാണ് എന്താണെന്നൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സെക്ഷനിൽ അത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത് ഇതിനിപ്പം പഠിക്കുന്ന സമയത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. 10 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ 10 മാർക്കിന് ഇപ്പം നമ്മളെടുത്ത് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൽ റിപ്പീറ്റഡ് ആയി വരുന്നതിൽ ടിക്കറ്റ് വയ്ക്കുക. ഇനി 5 മാർക്കിലേക്ക് കിടക്കുമ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ടിക്കറ്റ് 5 മാർക്ക് മൊത്തം എഴുതി വയ്ക്കുക. 2 മാർക്ക് മാത്രം അവിടെ മാറ്റി വയ്ക്കുക. ഈ 2 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് ആദ്യം പഠിക്കുക, അതിന് ശേഷം മാത്രം എന്തിലേക്ക് കടക്കുക. ഇപ്പം 10 മാർക്ക് ആദ്യം പഠിച്ചെടുക്കുക, 10 മാർക്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആദ്യം പഠിച്ചെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാർക്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് അങ്ങനെ. ഓക്കെ, എന്നിട്ട് വീണ്ടും 10 മാർക്കിൽ വളരെ റെയറായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെ പഠിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നായിരിക്കും അധികവും വരാറ്, അധികം കേട്ടോ. ചില സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ തിരിഞ്ഞ് വരാറുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വന്നിട്ടില്ല എന്നല്ല, പക്ഷെ അധികം കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ആ ഒരു സൂപ്പർ ക്ലാസ് പീസസിൽ പറയാനുള്ളത്. സൂപ്പർ ക്ലാസ് പീസസിൽ നിന്ന് നോർമലി ഇത്രയും കാര്യങ്ങളാണ് വരാറ്. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ എഴുതുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എടുക്കും. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരു 1/2 hour എനിക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് 2 hours എക്സാം ആണ്. അപ്പം അതിൽ 1/2 hour എത്രത്തോളം ക്വസ്റ്റ്യൻസ് എനിക്ക് 2 മാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അറ്റ്ലീസ്റ്റ്. ഞാനത് നമുക്കിപ്പം വേണ്ടത് 8 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഞാൻ എന്തായാലും ആ ഒരു 1/2 hour എഴുതി തീർക്കാൻ നോക്കും. ബാക്കി എക്സ്ട്രാ എഴുതാനുള്ളത് പെൻഡിങ് വെക്കും. അല്ലെങ്കിൽ ഞാനൊരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ആ ഒരു 1/2 hour എഴുതി തീർക്കാൻ വേണ്ടി നോക്കാറുണ്ട്. എൻ്റെ ഒരു ഞാൻ വെച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ ആണ്. ബാക്കി 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ എനിക്ക് അറിയാത്തതാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അറിയുന്നതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ലാസ്റ്റിലേക്ക് എഴുതും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മെത്തേഡാണ് പറഞ്ഞുതരുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞുതരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ സ്വന്തമായ മെത്തേഡ്സ് ഉണ്ടാവും, സ്വന്തമായിട്ടുള്ള വേ ഉണ്ടാവും എഴുതാൻ. അപ്പം നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ ഏതാണോ കംഫർട്ടബിൾ അത് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ ടൈം മാനേജ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപയോഗിക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ്. അപ്പം ഒരു 1/2 hour ഞാൻ അത് എഴുതി തീർക്കും. പിന്നെ അടുത്തൊരു പീരീഡ് എന്ന് പറയുന്നത് എൻ്റെ 10 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാനാണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ ചില സമയത്ത് അധികമൊന്നും എഴുതാണ്ടാവില്ല, ഡയറക്റ്റ് കുറച്ച് കാര്യങ്ങൾ എഴുതിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണെങ്കിൽ ഒരു 20 മിനിറ്റ്സിന് ഞാൻ തീർക്കും. ഓക്കെ, 25 മിനിറ്റ്സാണ് മാക്സിമം വെച്ചിരിക്കുന്നത്. അത് 10 മാർക്കിൽ എഴുതാൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഒരു 1/2 hour അടുത്ത് അതിനും പോകുന്നു കൂട്ടിക്കും. അപ്പം നമുക്ക് ഇനി ബാലൻസ് ഉള്ളത് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിന് വേണം ബാക്കി 5 മാർക്സ്, 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ എഴുതണം. 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനും ബാലൻസ് വെച്ചിരിക്കുന്ന 2 മാർക്കും കൂടി എഴുതാൻ. ആ ഒരു രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ 1/2 hour 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് കൊടുക്കും ആദ്യം, അത് കഴിഞ്ഞാൽ നേരെ 10 ലേക്കേ വരാം. എന്നിട്ട് 10 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഒരു 1/2 hour കൊടുക്കും. 1/2 hour ഞാൻ 20 to 25 മിനിറ്റ്സ് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന സമയം കൊണ്ട് 5 5 മാർക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 2 മാർക്കിൽ ഇനി എന്തെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും, പിന്നെ നമ്മളൊരു റിവൈസിങ് ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം നമ്മളൊന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നോക്കുമല്ലോ, അതും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാറ്. പിന്നെ 5 മാർക്കിന്, ഇപ്പം ചില സമയത്ത് 5 മാർക്കിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു എസ്സേ പോലെ അത് എഴുതുക. ഒരു 5 മാർക്കിന് ഒരു 2 പേജ് അങ്ങനെയൊക്കെ ഞാൻ എഴുതാറുള്ളൂ. 1 പേജ്, 1.5 പേജ് അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതൊരു എസ്സേ മാർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം മൊത്തം പോകും. അപ്പോൾ അതിനനുസരിച്ച് പോയിൻറ്റ്സ് കട്ട് ഓഫ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഒരുപാട് ക്ലാസ്സിഫിക്കേഷൻ ചിലപ്പോൾ എന്തിനും ക്ലാസ്സിഫിക്കേഷനൊക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പോൾ എല്ലാ ക്ലാസ്സിഫിക്കേഷനും എല്ലാ പോയിൻറ്റ്സും എഴുതാൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്ന വഴിയേ അറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ മാക്സിമം ഒരു 2 പേജിൻ്റെ ഉള്ളിൽ കൊള്ളിച്ച് 5 മാർക്ക് ഞാൻ അങ്ങനെയായിട്ട് എഴുതിയിട്ടുള്ളത് ഇതുവരെ.
ടെൻ മാർക്ക് ഞാൻ എഴുതാറുണ്ട്. അതിൽ ടെൻ മാർക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് പഠിക്കാനുള്ള പോയിൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി തീർക്കാൻ വേണ്ടി ശ്രമിക്കും. തീരെ സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പോയിൻസ് കുറയ്ക്കാറുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയാണ്. അതിൽ ആംഫിബിയാണ് വരുന്നത്. ആംഫിബിയ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ആംഫിബിയ. ആംഫിബിയയുടെ കേസിൽ സാലിൻ ഫീച്ചേഴ്സ് കുറച്ച് അധികമുണ്ട്. അപ്പോൾ സാലിൻ ഫീച്ചേഴ്സിന് നമ്മളോട് ടു മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പിലെ ആംഫിബോറിയും പാപ്പിലെ ബേസിലാരസും എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഡിപ്ലോകോഡ്ലിയൻ സ്കള്ളും മോണോകോഡ്ലിയൻ സ്കള്ളും എന്താണ്. ഡിപ്ലോകോഡ്ലിയൻ സ്കള് നിങ്ങൾക്ക് ഇവിടെ കാണാം. മോണോകോഡ്ലിയൻ സ്കള് റെപ്റ്റൈൽസിലും ബേർഡ്സിലും കാണാം. ഓക്കെ, പിന്നെ ഔട്ടോ സ്റ്റൈലിക് ജോ സസ്പെൻഷൻ എന്താണെന്നാണ് ചോദിക്കാം. പിന്നെ ലീവേറ്റർ ബൾബി മസിൽസ് അതെവിടെയാണ് കാണുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും വരാം. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സാലിൻ ഫീച്ചേഴ്സ് എന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ. സാലിൻ ഫീച്ചർ അങ്ങനെ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്താ പറയുക, കോമൺ ഫ്രോഗ് എന്താ പഠിക്കാനുള്ളത്, യൂഫൈലിക് ഹെക്സാഡാക്ടൈലസ് ആണ് പഠിക്കാനുള്ളത്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഹോളോബ്രാക്ട സ്റ്റിക്ലിനസ് ആണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട. ഏകദേശം ഇതേ പോയിന്റ്, ഇതിൻ്റെ ഒരു മോർഫോളജി മാത്രം മാറ്റി പഠിക്കുക. ഓക്കെ, ഹോളോബ്രാക്ടസിന് അത് നിങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ നോട്ട്സ് തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോളോബ്രാക്ടസിന് എന്താ പറയുക, മോർഫോളജി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും സെയിം ആണ്. അപ്പോൾ ആദ്യം സ്കെലട്ടൽ സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോളോബ്രാക്ടസിൻ്റെ മോർഫോളജി നോക്കുമ്പം ശ്രദ്ധിക്കുക. സ്കെലട്ടൽ സിസ്റ്റം മൊത്തം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കെലട്ടൽ സിസ്റ്റത്തിൽ അധികം ചോദിക്കുന്നത് വേർട്ടിബ്രേറ്റ്സിനെ പറ്റി, വേർട്ടിബ്രൽ കോളത്തിനെ പറ്റിയിട്ടാണ്. അതിൽ നയൻത് വേർട്ടിബ്രേ, അറ്റ്ലസ്, അതേപോലെ തന്നെ ഒരു ടിപ്പിക്കൽ വേർട്ടിബ്രയുടെ സ്ട്രക്ചറും അത് വരയ്ക്കാനും കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. അതേപോലെ തന്നെ നയൻത് വേർട്ടിബ്രേ, പിന്നെ യൂറോസ്റ്റൈൽ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വെറും 5 മാർക്കിനായിട്ട് ചോദിക്കാറുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടിപ്പിക്കൽ വേർട്ടിബ്രയുടെ സ്ട്രക്ചർ വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നയൻത് വേർട്ടിബ്രയുടെ സ്ട്രക്ചർ വരച്ചിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ച് വയ്ക്കുക, ഇതൊക്കെ ലാബിന് ആവശ്യം വരും. കാരണം വേർട്ടിബ്രേ കണ്ട് തിരിച്ചറിഞ്ഞ് അത് ഏതാണ് എഴുതേണ്ടത് നമുക്ക് ലാബിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ ഈ ഫ്രോഗിൻ്റെ വേർട്ടിബ്രാസ് ഉണ്ട്, പീജിൻ്റെ ഉണ്ട്, റാബിറ്റിൻ്റെ ഉണ്ട്, സ്നേക്കിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്കൾസ് വയ്ക്കും. അതിൽ അത് ഏതാണ് തിരിച്ചറിയണമെങ്കിൽ നമുക്കിത് പഠിച്ചാൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി കൺഫ്യൂഷനായി പോകും. ചിലതൊക്കെ ശരിക്കും സിമിലർ ആണ്. പിന്നെ നമ്മൾ ഓരോ സൈസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് മനസ്സിലാക്കും. എന്നാൽ പോലും കുറച്ചൊരു ബേസിക് ഐഡിയ ഇതിനെപ്പറ്റി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിലി പഠിക്കാൻ പറ്റും. ഇത് ക്വസ്റ്റ്യൻസ് വരാണ്ട് കേട്ടോ എക്സാമിന്. പിന്നെ ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പെക്ടോറിയൽ ഗ്രിഡൽ ആൻഡ് സ്റ്റേണം. ഓക്കെ, ഫ്രോഗിൻ്റെ പെക്ടോറിയൽ ഗ്രിഡലും സ്റ്റേണും കൂടി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പെൽവിക് ഗ്രിഡലും നോക്കി വയ്ക്കുക. പെൽവിക് ഗ്രിഡലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അടുത്തതാണ് ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എസ്സേ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനും വിത്ത് ഡയഗ്രാം. ഓക്കെ, വിത്ത് ഡയഗ്രാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കാലോട്ടസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് ഡയഗ്രാം ആയിരുന്നു എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ പറയുക, ഫ്രോഗിൻ്റെയും അതേപോലെ ചോദിക്കാം. പിന്നെ വരുന്നത് ഫ്രോഗിൻ്റെ ബ്ലഡിൻ്റെ ഡയറക്റ്റ് ഹാർട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് പോർട്ടൽ സിസ്റ്റം എന്താണ് എന്നുള്ളതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്താണ്, റീനൽ പോർട്ടൽ സിസ്റ്റം എന്താണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ ഒരു ഫ്രോഗിൻ്റെ കേസിൽ റെസ്പിറേഷൻ 2 ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ വരുന്നുണ്ട്. ഒന്ന് സ്കിന്നിന് വഴി ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ പൾണറി റെസ്പിറേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത്രയും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് സ്കെലറ്റൽ സിസ്റ്റവുമാണ്. പിന്നെ ഐസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. ഫ്രോഗിൻ്റെ ഇയേഴ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ല, റീപ്രൊഡക്റ്റീവ് ഓർഗൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രോഗിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ലൈഫ് ഹിസ്റ്ററി. അതൊക്കെ ലൈഫ് ഹിസ്റ്ററി വളരെ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ. ടാഡ്പോൾ ഉണ്ട്, ടാഡ്പോളിൻ്റെ സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ റെയറായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ പഠിച്ചു വയ്ക്കുക.
ഓക്കെ. അപ്പോൾ ഫ്രോഗിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കെലറ്റൽ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക, പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഈ മൂന്ന് സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് ബാക്കി സെൻസ് ഓർഗൻ, എക്സ്ക്രീറ്ററി ഓർഗൻ, അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ലൈഫ് ഹിസ്റ്ററി നോക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിലെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ആദ്യം വരുന്നത് സ്റ്റീഗോസെഫാലയാണ്, അത് എക്സ്റ്റിങ്റ്റ് ആണ്, അപ്പോൾ അതിനെപ്പറ്റി അങ്ങനെ ഇത് വരല്ല. പിന്നെ വരുന്നതാണ് സബ് ക്ലാസ് ലീസ ആംഫിബിയ, ഇതിൽ വരുന്നതാണ് ഓർഡർ അപ്പോഡ. ഓർഡർ അപ്പോഡയിൽ വരുന്ന എക്സാമ്പിൾസാണ് ഇക്തിയോപ്ലസും യൂറോ ടൈപ്ലസും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് മെൻഷൻ ദ ബ്ലൈൻഡ് വോം. ബ്ലൈൻഡ് വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്തിയോപ്ലസും യൂറോ ടൈപ്ലസിനെയും എഴുതണം, എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ചിലപ്പോൾ ഇക്തിയോപ്ലസ് മാത്രം ഡയറക്റ്റ് ക്വസ്റ്റ്യനും വരാറുണ്ട്, അപ്പോൾ അതും പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ബോഡിയുടെ ഫീച്ചേഴ്സൊക്കെ. യൂറോ ടൈപ്ലസും ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇക്തിയോപ്ലസും യൂറോ ടൈപ്ലസും. ഓക്കെ, അതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തതാണ് നെക്ടറസ്, അടുത്ത ഓർഡർ കോഡേറ്റ കൗഡേറ്റ, അതിൽ വരുന്നതാണ്, അല്ലെ യൂറോഡെല, യൂറോഡെലയിൽ വരുന്നതാണ് നെക്ടറസ്. നെക്ടറസിൻ്റെ കാര്യത്തിൽ അതിനെ കംപ്ലീറ്റ്ലി ചോദിക്കാറില്ല, പക്ഷെ അതിൻ്റെ നിയോട്ടണിക് ലാർവയാണ് അതിന്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, എന്താണ് നിയോട്ടണിക് ലാർവ, അതിന് നെക്ടറസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ആംപ്ലിയോസ്റ്റോമ. ആംപ്ലിയോസ്റ്റോമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ആംപ്ലിയോസ്റ്റോമയുടെ കാര്യം. ഓക്കെ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും അതേപോലെ തന്നെ ആക്സിലോട്ടൽ ലാർവ വേറെ തന്നെയുമായിട്ട് ചോദിക്കാറുണ്ട്. ആക്സിലോട്ടൽ ലാർവയുടെ നമുക്ക് ലാബിൽ ആക്സിലോട്ടൽ ലാർവ കാണിച്ചു തന്നിട്ട് ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ വരുന്നത് റാക്കോപോറസ് ആണ്. റാക്കോപോറസ് ആണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. റാക്കോപോറസിന് ഇതിലുള്ള അധികം എക്സാമ്പിൾസും ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. എക്സാമ്പിളിൽ വെച്ചിട്ടാണ് അധികം 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. റാക്കോപോറസിനെ പറ്റി പറയുമ്പോൾ റാക്കോപോറസിന് അഡാപ്റ്റേഷൻസ് ആണ് ചോദിക്കാറ്. റാക്കോപോറസിന് എന്താ പറയുക, റാക്കോപോറസ് എന്ന് പറയുന്നത് എന്താണ്, ട്രീ ഫ്രോഗ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫ്രോഗാണ്. അപ്പോൾ അതിൻ്റെ ആർബോറിയൽ ലൈഫിന് വേണ്ടി അതെങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈയിങ് എന്നുള്ളതിന് എങ്ങനെയാണ് അതിന് കേപ്പബിൾ ആയിട്ടുള്ളത് എന്നുള്ള ആ ഒരു അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ അഡാപ്റ്റേഷൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അധികവും നമുക്ക് ഈ ഒരു റാക്കോപോറസിൽ നിന്ന് ചോദിക്കാം. റാക്കോപോറസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എക്സാമ്പിളായിട്ടുള്ള ഇക്തിയോപ്ലസ് ഇമ്പോർട്ടൻ്റ് ആണ്, യൂറോ ടൈപ്ലസ്, ആംപ്ലിയോസ്റ്റോമ, റാക്കോപോറസ്. നെക്ടറസും ചോദിക്കാറുണ്ട്, പക്ഷേ നെക്ടറസ് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ 4 എണ്ണം അധികം 5 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയായിട്ട് വരാറുണ്ട്. പിന്നെ അടുത്തൊരാളാണ് പേർപ്പിൾ ഫ്രോക്ക്. ഓക്കെ, പേർപ്പിൾ ഫ്രോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിവിങ് ഫോസിലാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാറുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വന്ന് കണ്ടിട്ടുള്ളത് ഇത്രയാണ്. പിന്നെ ഒരു ഡുറ്റ പൈറനസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രോഗ് ഉണ്ട്, അത് നമ്മുടെ സപ്ലിമെൻ്ററി മെറ്റീരിയലാണുള്ളത്. അതിനെപ്പറ്റി ചെറിയൊരു കാര്യമുള്ളൂ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല, ഇനി വേണമെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അത് ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഇതിനെ പറ്റിയിട്ട് മെയിൻലി പേർപ്പിൾ ഫ്രോഗിനെ പറ്റി കാണാറുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിലെ ഫ്രോഗിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ നാസിക പ്രാക്ടീസിനെ പറ്റി എഴുതാൻ വരാറുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് ആംഫിബിയയിൽ വരുന്നത്. ഇനി നമ്മളെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള റെപ്റ്റീലിയ, റെപ്റ്റീലിയയുടെ സാലിൻ ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സാലിൻ ഫീച്ചേഴ്സിൽ വരുന്ന ഒരു മോണോകോട്ലിയൻ സ്കള് എന്താ എന്ന് ചോദിക്കാം. ഓക്കെ, വേറെ അങ്ങനെ സാലിൻ ഫീച്ചേഴ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചാലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടേംസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ പറയാനില്ല. അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് ആരാണ്, കലോട്ടസ് ആണ്. കലോട്ടസിൻ്റെ സ്കെൽറ്റൽ സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റത്തിൽ സ്കൾ ബോൺസിൻ്റെ ആവശ്യം നമുക്കില്ല, നമുക്ക് ആവശ്യം വേർട്ടിബ്രയാണ്. അപ്പോൾ വേർട്ടിബ്രയുടെ സ്ട്രക്ചേഴ്സിൽ ടിപ്പിക്കൽ വേർട്ടിബ്ര, അത് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടിപ്പിക്കൽ വേർട്ടിബ്ര വരച്ച് എഴുതാൻ വേണ്ടി ചോദിക്കും. അല്ലെങ്കിലും നമ്മൾ വേർട്ടിബ്രാസ് പഠിച്ചു വെക്കുന്നത് നമുക്ക് ഉപകാരപ്പെടും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ലാബ് എക്സാംസ് ഒക്കെ വരുമ്പം അതിന് നമുക്ക് വേർട്ടിബ്ര നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെയൊക്കെ വേർട്ടിബ്ര ഇല്ല, കലോട്ടസ് ഇല്ല കേട്ടോ, അല്ല കലോട്ടസ് ഇല്ല, ഫ്രോഗ് ആണത്. ഓക്കെ, അപ്പം നമുക്കൊരു ടിപ്പിക്കൽ വേർട്ടിബ്ര വരയ്ക്കാനും ഇതാക്കാനും പഠിക്കുക. പിന്നെ ഇതിൽ ഇതിൻ്റെ അറ്റ്ലസും ആക്സസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം.
ഇതിലും നമ്മൾ വരുന്ന സമയത്ത് ചോദിക്കാറുള്ളൊരു സാധനമാണ് സ്റ്റേണം ഓഫ് ഫർണസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുണ്ട്. സ്റ്റേണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, സ്റ്റേണത്തിന് പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ഒരു റോംബോയിഡൽ കാർട്ടിലേജ് ആണ്, അതിലേക്ക് ഇങ്ങനെ ഇന്റർക്ലാവിക്കിളും ക്ലാവിക്കിളൊക്കെ വരുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറ്റി പഠിക്കണം. അതേപോലെ തന്നെയാണ് പെക്ടോറിയൽ ഗ്രിഡൽ, എന്താ പറയുക, ഈ പറയുന്ന കലോട്ടസിൻ്റെ പെക്ടോറിയൽ ഗ്രിഡൽ നോക്കണം. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, പെക്ടോറിയൽ ഗ്രിഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പെൽവിക് ഗ്രിഡൽ. ഇതിൽ ഇത് ഒക്കെ എന്താ പറയുക, ചില സമയങ്ങളിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. സ്കള്ളിൽ മീൻസ് ഇതിൽ ഓരോന്നും നമുക്ക് 5 മാർക്കിന് എഴുതാനുണ്ട്. അതുകൊണ്ട് ഈ സ്കള്ളിൽ പഠിക്കുമ്പം എപ്പോഴും ഞാൻ പറയില്ല, പക്ഷേ ഇടയ്ക്കെങ്കിലും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്കള്ളിൽ ഈ പെക്ടോറിയൽ ഗ്രിഡൽ, പെൽവിക് ഗ്രിഡൽ. ഈ ഫോർ ലിമ്പും ഹൈൻഡ് ലിമ്പും ചോദിക്കുന്ന അങ്ങനെ കണ്ടില്ല, പക്ഷേ പെക്ടോറിയൽ ഗ്രിഡലും പെൽവിക് ഗ്രിഡലും എല്ലാത്തിനും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് നോക്കി വയ്ക്കുക. എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും മറ്റേനൊക്കെ കൊടുക്കുക. പിന്നെ ഈ കാര്യങ്ങളും നോക്കുക, കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പെക്ട് ചെയ്യണ പോലെ വരണം എന്നില്ല. ഫോസ്റ്റമിന് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായിട്ട് വന്നു, എസ് സി ആയിട്ടൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എല്ലാത്തിനും. കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് എ ക്വസ്റ്റ്യൻ ആയിരുന്നു ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കലോട്ടിസ്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് അടക്കം നോക്കണം. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് കലോട്ടസും ചോദിക്കാറുണ്ട്. ഹാർട്ട് എന്ന് പറയുമ്പം ഏതെങ്കിലും ചിലപ്പോൾ ഒരു സിസ്റ്റം എടുത്തിട്ടൊക്കെ ചോദിക്കുക കേട്ടോ. പോർട്ടൽ സിസ്റ്റത്തിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ റീനൽ പോർട്ടൽ സിസ്റ്റും ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റും എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിൽ. അത് എന്താ പറയുക, ഹാർട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് അധികം ചോദിക്കുന്ന ഒരാളാണ് പോർട്ടൽ സിസ്റ്റം കേട്ടോ. മറ്റേ ആർട്രിയൽ സിസ്റ്റം എന്ന് അങ്ങനെ ചോദിച്ചില്ല. പോർട്ടൽ സിസ്റ്റംസ് അധികം ചോദിക്കാറുണ്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജേക്കബ്സൺസ് ഓർഗൻ. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അല്ലാതെ തന്നെ കലോട്ടിസിൻ്റെ സെൻസ് ഓർഗൻസ് നോക്കി വയ്ക്കുക. ഐ ആണെങ്കിലും അതെ, ഇയർ ആണെങ്കിലും അതെ, നോക്കി വയ്ക്കുക. ഇതിൽ കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നിൻ്റെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് തന്നെ നമുക്ക് ഇൻ്റർലിങ്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രോഗിൻ്റെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കലോട്ടിസിൻ്റെ പഠിക്കാൻ കുറച്ചും കൂടി മീൻസ് നമുക്ക് അപ്പോൾ പാർട്ടുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോകാം, മീൻസ് ഈസിലി മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ കലോട്ടിസിൻ്റെ യൂറിനോജനൈറ്റൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കലോട്ടിസിൻ്റെ യൂറിനോജനൈറ്റൽ സിസ്റ്റം ഒക്കെ. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി വരുന്നത് എക്സാമ്പിൾസ് ആണ്. അതിൽ അനാപ്സിഡേ, അനാപ്സിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അനാപ്സിഡേ ഡയാപ്സിഡേ എന്നുള്ളതൊക്കെ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എന്താ പറയുക, ടെമ്പറൽ ഫോസേൻ്റെ പ്രസൻസിലാണ്. അതിൽ അനാപ്സിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറൽ ഫോസേ ഇല്ല. ഓക്കെ, അതേ നേരെ തിരിച്ച് ഡൈ ആപ്സിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സൂപ്ര ടെമ്പറൽ ഫോസേ, മീൻസ് 2 ഫോസേ ഉണ്ട്. സൂപ്ര മീൻസ് മേലെ ഒന്നുണ്ട്, താഴെ ഒന്നുണ്ട്, ഇൻഫ്രാ ടെമ്പറൽ ഫോസേ ഉണ്ട്. അതേ നേരം പാരാപ്സിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാനേ ഉള്ളൂ, അത് എക്സ്റ്റിങ് സബ് ക്ലാസസ് ആണ്, യൂറിയാപ്സിഡിയും പാരാപ്സിഡിയും സിനാപ്സിഡിയും. അതിൽ പാരാപ്സിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്ര ടെമ്പറൽ ഫോസേ ഉള്ളൂ, മേലെ മാത്രമേ ഉള്ളൂ. സിനാപ്സിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാറ്ററൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ടെമ്പറൽ ഫോസേ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഈ കണ്ടീഷൻസ് ആണ്. അപ്പോൾ അത് ചിലപ്പം ആ ഒരു ടേം മാത്രം തന്നു ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ആദ്യത്തെ എക്സാമ്പിൾ വരുന്നത് ഹൈലോണമസ് ആണ്. ടെക്സ്റ്റിലില്ല, പക്ഷെ അത് ചോദിച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടോ. ഹൈലോണമസിനെ പറ്റി ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ക്ലിയോണയുടെ ഓർഡർ ക്ലിയോണിയയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാലിൻ ഫീച്ചേഴ്സ്, അതിൻ്റെ സാലിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കുക. അതിൽ പ്ലാസ്ട്രോൺ എന്താന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതിൽ വരുന്നൊരു ടേമാണ് പ്ലാസ്ട്രോൺ. പ്ലാസ്ട്രോൺ എന്താണ്, പ്ലാസ്ട്രോൺ എങ്ങനെയാണെന്നുള്ളത് മാത്രം അതിൻ്റെ സാലിൻ ഫീച്ചറിലൊന്ന് നോക്കുക. ഓക്കെ, അതൊരു കുഞ്ഞു പാരഗ്രാഫായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു സാലിൻ ഫീച്ചേഴ്സ് മാത്രം മതി, കാരണം ഇത് നമ്മുടെ ടൈപ്പ് സ്റ്റഡി ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സാലിൻ ഫീച്ചേഴ്സ് മാത്രം ഒന്ന് കടന്നു പോവാം, കാരണം ഇടയ്ക്ക് എന്താ പറയുക, ക്ലിയോണയുടെ സാലിൻ ഫീച്ചേഴ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണ്ട, സമയം കളയാൻ പോകണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നോക്കുക.
ഇനി ഇതിൽ നമുക്ക് എക്സാമ്പിൾസ് പറയാനുണ്ട്. അതിന് മുന്നേ ഞാൻ അതിൻ്റെ അടുത്ത ക്ലാസ്സായിട്ടുള്ള റയാനോസെഫ്ലൈനെ പറ്റി പറയാം. റയാനോകോസെഫ്ലൈ, ഓക്കെ, അതിനെ പറ്റി പറയാം. അതിൽ വരുന്ന എക്സാമ്പിളാണ് സെഫ്നോഡോൺ. സെഫ്നോഡോണിനെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ സെഫ്നോഡോണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതും അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് അതൊരു ലിവിങ് ഫോസിലാണ്. അപ്പോൾ ലിവിങ് ഫോസിലിനെ പറ്റി എഴുതുന്ന സമയത്ത് അതിൽ എന്താ പറയുക അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, സെഫ്നോഡോൺ എന്താന്ന്. അപ്പോൾ അതൊരു ലിവിങ് ഫോസിലാണെന്ന് എഴുതുക. അതിൻ്റെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം, ഓക്കെ, അത്യാവശ്യം വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് മാത്രം ജസ്റ്റ് നോക്കി വായിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എന്തായാലും എക്സാംസ് കഴിഞ്ഞു, എനിക്കിനി ലാബ് എക്സാമും കൂടി ഉണ്ട്. അപ്പം നിങ്ങൾ പറയാം എന്താ ഇനി വേണം. അടുത്ത ഓർഡറാണ് സ്ക്വമാറ്റ. സ്ക്വമാറ്റയിലെ സബ് ഓർഡറായിട്ട് വരുന്നത് ലാസർട്ടീലിയാണ്. അതിന് എക്സാമ്പിൾ ക്യാമലോണാണ്. ക്യാമലോണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെറുതായി എന്താ പറയുക ആർബോറിയൽ അഡാപ്റ്റേഷൻ, ക്യാമലോണിൻ്റെ ആർബോറിയൽ അഡാപ്റ്റേഷൻ പഠിക്കാനുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കുക. ആർബോറിയൽ അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ താഴെ പോയിൻ്റ് 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 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ ഹെമിഡാക്റ്റാലസിനെ പറ്റി അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ടോപ്പിക്കാണ് ഇത്, സ്നേക്ക്. ഓക്കെ, സ്നേക്ക് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പോയ്സണസ് സ്നേക്ക്. പോയ്സണസ് സ്നേക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അത് ഒരു ഫ്ലോ ചാർട്ടായിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കുറച്ച് വെനമസും നോൺ വെനമസ് സ്നേക്കിനെയും കേരളയിലെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡാബോയ്. ഓക്കെ, വൈപ്പർ. വൈപ്പർ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുള്ളത് നാജ നാജ, പിന്നെ ടിഫ്ലോപ്പസ്, ബംഗാരസ്, ഇതൊക്കെ ചോദിക്കാറ്. ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രാവശ്യം ഡാബോയ് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഡാബോയ്ക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ കീ എന്തായാലും പഠിക്കുക. ഐഡൻറ്റിഫിക്കേഷൻ കീയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഓർഡർ ക്രോക്കഡൈലി, അതിൽ ക്രോക്കഡൈലിസും ഗാവലിസും, ഈ രണ്ടെണ്ണം വായിച്ചു നോക്കുക. അതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ എപ്പോഴും ഒന്ന് ക്രോക്കഡൈലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. പിന്നെ വരുന്നത് എക്സ്റ്റിൻറ്റ് സബ് ക്ലാസ്സസ് ആയിട്ടുള്ള യൂറാപ്സിഡെ, പാരാപ്സിഡെ, സിനാപ്സിഡെ. അതിൽ മാമലൈ ക്രെപ്റ്റീലാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഇതിലെ ചില കാര്യങ്ങൾ പാരാപ്സിഡെയൊക്കെ എന്താ പറയുക ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിടുക അതൊക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. അതങ്ങനെ ഡീപ്പായിട്ട് ചോദിച്ച് കാണാത്തതുകൊണ്ട് നമ്മളതിന് സ്ട്രെസ് ചെയ്യണമെന്നില്ല. എന്നാലും നോക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് തേർഡ് സെമ്മിൻ്റെ സിലബസിൽ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ എന്താ പറയുക നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രോഗും കാലിക്കട്ടും നോക്കുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാറ് അവിടെ നിന്നാണ്. ഇതിൽ കുറേ കൂടി എക്സാമ്പിൾസ് വെച്ച് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. കുറച്ചധികം എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക. അപ്പോൾ കുറേയും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയി കിട്ടും. പിന്നെ ബാക്കിയുള്ളത് നമ്മളിതേപോലെ എന്താ പറയുക നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഡേറ്റ് വന്നിട്ടില്ല, എന്നാണ് എക്സാം എന്നുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ബേസിലുള്ള കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം എന്താ പറയുക ആവശ്യം ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിയിട്ട് എക്സ്ട്രാ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരും ഇതനുസരിച്ചിട്ട്, ചിലർക്ക് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ അവസാനം വരെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. ഞാനൊക്കെ എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് റാപ്പിഡായിട്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുന്ന ആളാണ്. അപ്പം ഓരോരുത്തരും ഇതനുസരിച്ചിട്ട് അതിനനുസരിച്ച് പഠിക്കാം. പക്ഷേ ഏത് പഠിക്കുന്ന സമയത്തും ഏതിനാണ് ഇമ്പോർട്ടൻസ്, അപ്പോൾ അതാദ്യം ഇപ്പോൾ പീസസ്സാണ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് എന്നാണെങ്കിൽ ആ പീസസിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പഠിച്ചാലും കുഴപ്പമില്ല. അല്ലാണ്ട് എന്താ പറയുക ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ പഠിച്ച് സമയം കളയാതെ നിൽക്കാൻ നോക്കുക. കംപ്ലീറ്റ് പഠിക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നവർ കംപ്ലീറ്റ് തന്നെ നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെതായ മാർക്ക് കിട്ടും. ഓക്കെ, തീർച്ചയായും അത്യാവശ്യം പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു പേപ്പറാണ്, മാർക്ക് കിട്ടുന്നൊരു പേപ്പറാണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ.